ിയമുള്ളവരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ സാദിഖ് അലി തങ്ങളോട് ചില സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോയുമായി ഞാൻ വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിടയായി അതിൽ അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ പച്ച പതാകയ്ക്ക് കീഴിൽ അണിനിറന്നാൽ മുസ്ലിം ലീഗിൽ അംഗമായാൽ നിങ്ങൾക്ക് പരലോകത്ത് വരെ രക്ഷയുണ്ട് പരലോകത്ത് അറസിന്റെ തണല് ലഭിക്കും മുസ്ലിം ലീഗിൽ അംഗമായാൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സന്ധികളൊക്കെ വന്നുകൊണ്ടിരിക്കും അവിടെ നിന്നും പതറിക്കൊണ്ട് നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല പ്രതിസന്ധികളിൽ പതറാതെ പാർട്ടിയിൽ ഉറച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം നമ്മുടെ നേതാക്കന്മാരോട് നമുക്ക് ഈ ഹരിത പതാകയുണ്ട് ആ ഹരിത പതാകയുടെ തണൽ നമുക്ക് എന്നും ഉണ്ടാവും അറസ്സിൻ്റെ തണലിലേക്ക് വരെ ഈ ഹരിത പതാകയുടെ തണൽ മുസ്ലിം സമുദായത്തെ നയിക്കും നമ്മൾ മുന്നോട്ട് പോവുക ഈ അർസിൻ്റെ തണൽ എന്ന് പറയുമ്പോൾ മുസ്ലിം മതവിശ്വാസികളല്ലാത്ത ഇതര മതസ്ഥർക്ക് അത് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് ആമുഖമായി വ്യക്തമാക്കണം എന്നാഗ്രഹിക്കുകയാണ് കിയാമത്ത് നാളിൽ അതായത് അന്ത്യനാളിൽ അന്ന് സൂര്യൻ തൊട്ട് തലക്ക് മുകളിലായിരിക്കും സൂര്യൻ്റെ ജ്വലിക്കുന്ന സൂര്യൻ്റെ ചുവട്ടിൽ വിശാലമായ മൈതാനത്തിരിക്കുമ്പോൾ തണലില്ലാത്ത ആ പ്രദേശത്ത് തണൽ നൽകുന്നത് അർസിൻ്റെ തണലാണ് അർസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിംഹാസനം എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ തണൽ ചുട്ടുപഴുത്ത അവിടെ ലഭിക്കുന്നത് ഏഴ് വിഭാഗത്തിനാണ് എന്ന് സഹി ബുഖാരിയുടെ അദീസിൽ പറയുന്നുണ്ട് അത്രയേ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നുള്ളൂ ഏഴ് വിഭാഗങ്ങൾക്ക് ആ വിഭാഗങ്ങളെയൊന്നും ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല പക്ഷേ ഇതേ ഇസ്ലാമിൻ്റെ ശിക്ഷാവിധി അതാണല്ലോ പരലോകത്ത് മത്സരയിൽ വിചാരണയാണ് നടക്കുക ആ വിചാരണ നടന്നു കഴിഞ്ഞാൽ തെറ്റ് ചെയ്തവരെ നരകത്തിലേക്കും നന്മ ചെയ്തവരെ സ്വർഗത്തിലേക്കും അയക്കും അതിൽ ചില തെറ്റുകൾ പുറത്തു കൊടുക്കും ഒരിക്കലും പൊറുക്കാത്ത പാപമുണ്ട് അതിൻ്റെ എണ്ണവും ഏഴാണ് സഭയിൽ മൂപിക്കാത്ത എന്നാണ് അതിന് പറയുക ഏഴ് വൻപാവങ്ങൾ അതൊരിക്കലും പൊറുക്കില്ല അതിലെ മൂന്നാമത്തെ പാപമാണ് പലിശ പലിശ ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഇസ്ലാമിക നിയമരേഖകളിൽ നമ്മൾ കാണുന്നത് ഖുർആാനിലും അദീസിലും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ബഹുമാനായ തങ്ങളോട് വളരെ വിനീതമായ ഒരു ചോദ്യം മലപ്പുറം ജില്ലയിൽ മാത്രം നാൽപ്പതിലധികം ബാങ്കുകൾ മുസ്ലിം ലീഗ് ഭരിക്കുന്നുണ്ട് താങ്കൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാണ് ആ ബാങ്കിൻ്റെ പ്രസിഡന്റുമാരും ഡയറക്ടർമാരും എല്ലാമായിട്ടുള്ളത് ഇതേ ബാങ്കുകളിൽ പ്രസിഡന്റ് സ്ഥാനത്തിനോ ഡയറക്ടർ സ്ഥാനത്തിനോ ഒക്കെ തർക്കമുണ്ടാകുമ്പോൾ താ താഴെ കമ്മിറ്റികൾക്കൊന്നും പരിഹരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ആ പ്രശ്നം യുക്തമായ സമയത്ത് തക്കതായ സമയത്ത് യുക്തമായ തീരുമാനമെടുക്കുന്ന താങ്കളുടെ വീട്ടിലേക്ക് വന്ന് അവിടെയാണ് അത് പരിഹരിക്കപ്പെടാറുള്ളത് അപ്പോൾ ഈ പലിശയുടെ ഇടപാട് നടത്തുന്നത് നടത്തുന്ന ലീഗിൻ്റെ ആളുകൾക്ക് അതിലെ പ്രശ്നങ്ങൾക്ക് ചിലപ്പോൾ പരിഹാരം കാണുന്ന താങ്കൾക്ക് അർസിൻ്റെ തണലിൽ ലഭിക്കുമോ ഒന്നാമത്തെ ചോദ്യം അതാണ് പിന്നെ മറ്റൊരു ചോദ്യം ഉള്ളത് കെ എം ഷാജിയെ കുറിച്ചാണ് കെ എം ഷാജി ഇപ്പോൾ ഏറ്റവും വിവാദത്തിൽ നിൽക്കുകയാണല്ലോ മാത്രമല്ല കെ എം ഷാജിയും താങ്കളെ പോലെ പ്രസംഗത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലീഗിൽ നിന്നകന്നാൽ ദീനിൽ നിന്നകന്ന പോലെയാണ് അതായത് മുസ്ലിം ലീഗിൽ നിന്നകന്നാൽ മതത്തിൽ നിന്നകന്ന പോലെയാണ് എന്നാണ് ഷാജി പറഞ്ഞിട്ടുള്ളത് സി പി എമ്മിൽ ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോ എസ് എഫ് ഐയിലും ഡി വൈ എഫ് ഐയിലും മെമ്പർഷിപ്പ് എടുക്കുമ്പോ ചിലരൊക്കെ ചിരിക്കുകയാണ് ഓ പോയി ലീഗിന്റെ നിന്നല്ല പോകുന്നത് പോകുന്നത് ദീനിന്റെ ദീനിന്റെ നിന്നാണ് നിന്നാണ് അത് ഓർത്തു വെക്കുന്നത് നല്ലതാണ് അപ്പോ ഷാജിയെ പറയുമ്പോ ഇവരൊക്കെ മതമാണല്ലോ പറയുന്നത് പ്രിയപ്പെട്ട പ്രവാചകൻ സുബൈ നമസ്കരിക്കാൻ എണീറ്റ് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പുറകെ പോകുന്ന സഹാബികൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് പ്രവാചകന്റെ പുറത്ത് ഈന്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ പായയുടെ അടയാളം ഉണ്ടാകും കാരണം പ്രവാചകൻ കിടക്കുന്നത് ഈന്തപ്പനയുടെ ഓല കൊണ്ടുണ്ടാക്കിയ പായയിലാണ് ആ പായയിൽ കിടന്ന അടയാളമാണ് പ്രവാചകൻ്റെ പുറത്ത് കാണുക കെ എം ഷാജി കിടക്കുന്നത് നല്ല പളവള ഉള്ള ബെഡിലാണ് കിടക്കട്ടെ അതിനൊന്നും എനിക്ക് പ്രയാസമില്ല പക്ഷേ ആ ബെഡ് പൊക്കി നോക്കിയപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും വിജിലൻസിനും ഒക്കെ കിട്ടിയിട്ടുള്ളത് ലക്ഷങ്ങളാണ് അത് നാൽപ്പത്തെട്ട് ലക്ഷത്തോളം ഇപ്പോൾ വരുന്നുണ്ട് അത് ബാങ്കിൽ നിന്ന് എടുത്തോളം പറഞ്ഞിട്ടുണ്ട് പകരം ഗ്യാരണ്ടി അവിടെ വെക്കണം പണയം വെച്ചിട്ട് വേണമെങ്കിൽ പണം വാങ്ങാം എൻ്റെ വിഷയം അതല്ല ഈ ലക്ഷക്കണക്കിന് രൂപ സ്കൂളിന് പിന്നെ നിയമനത്തിന് വേണ്ടി കൈക്കൂലി വാങ്ങിയതാണ് എന്ന് താങ്കളുടെ അനുയായികൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ആ കെ എം ഷാജിക്ക് അർസിൻ്റെ തണൽ കിട്ടുക ചോദ്യം അതാണ് മറ്റൊരു ചോദ്യം നമുക്ക് കാസർഗോഡ് എന്ന് തുടങ്ങാം മുസ്ലിം ലീഗിൻ്റെ കാസർകോട് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അതായത് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കമറുദ്ദീനും ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പൂക്കോയത്തങ്ങളും നൂറ്റിപ്പതിനാറ് കേസുകളിൽ നൂറ്റി അറുപത്തിയെട്ട് കേസുകളിലെ പ്രതിയാണ് എന്താണ് കേസ് പാവപ്പെട്ട മനുഷ്യരുടെ പണം വാങ്ങി പറ്റിച്ചു കടം വാങ്ങിയ പണം തിരിച്ചു കൊടുത്തില്ല അതിൽ എത്തിമക്കളുണ്ട് ഞാനും അനാഥനും സ്വർഗത്തിൽ ഇതുപോലെയാണ് വിരലും നടുവിരലും ഉയർത്തി കാണിച്ചുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞത് ജന്മം കൊണ്ട് തന്നെ അനാഥനായിരുന്ന പ്രവാചകന് അനാഥകളുടെ വേദന നന്നായി അറിയുന്നുകൊണ്ടാണ് അത്രയും ഊന്നി പറഞ്ഞിട്ടുള്ളത് ഞാനും അനാഥരും സ്വർഗത്തിലായിരിക്കും ഒരുപാട് അനാഥ മക്കളുടെ കൂടി പണം വാങ്ങി തിരിച്ചു കൊടുക്കാതെ തട്ടിപ്പാക്കിയപ്പോൾ താങ്കളുടെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം പാണക്കാട് കുടുംബവും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവും ആറുമാസം കൊണ്ട് തിരിച്ചു കൊടുക്കാനുള്ള ഒരുക്കും എന്ന് പറഞ്ഞിരുന്നു ഇന്നവരെ അവർക്ക് കിട്ടിയിട്ടില്ല അപ്പം എത്തി മക്കളുടെ സ്വത്ത് അപഹരിച്ച ഖമറുദ്ദീനും പൂക്കോയ തങ്ങൾക്കും അർസിൻ്റെ തണല് ലഭിക്കും അതാണ് മറ്റൊരു ചോദ്യം പിന്നെ താങ്കളുടെ ബന്ധു കൂടിയായ ബഹുമാനായ മുഹീൻ അലി തങ്ങളെ മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ വെച്ച് കോഴിക്കോട്ടെ ഓഫീസിൽ വെച്ച് മൈ ബ്രദർ എന്നല്ല ഞാൻ ഈ പറഞ്ഞതിലെ ആദ്യത്തെ വാക്കും പിന്നെ മലയാളത്തിലെ ഏറ്റവും മോശപ്പെട്ട അശ്ലീലവും കൂട്ടി വിളിച്ച മനുഷ്യൻ അയാൾ ഇന്ന് ലീഗ് പ്രവർത്തകനായിട്ട് നിൽക്കുന്നുണ്ട് അയാൾക്ക് അറസ്സിന്റെ തണല് കിട്ടുമോ സംശയമാണ് പിന്നെ നിരവധി പോക്സോ കേസുകളിൽ പ്രതിയായിരുന്ന മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ ഒരംഗം അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല ആ അംഗം ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ അംഗമായി തുടരുകയാണ് ഈ കേസ് വന്നപ്പോൾ വളരെ വ്യക്തമായ തെളിവ് ലഭിച്ചപ്പോഴും അയാളെ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല അതുപോലെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഒരംഗം മുസ്ലിം ലീഗിലെ മെമ്പറായി ഇപ്പോഴും തുടരുകയാണ് അയാളെ പുറത്താക്കിയിട്ടില്ല പോക്സോ കേസ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസുകളിലെ പ്രതിയാണ് ഇവർ മുസ്ലിം ലീഗിലെ അംഗങ്ങളാണ് മുസ്ലിം ലീഗിലെ അംഗങ്ങളായതുകൊണ്ട് ഇവർക്ക് അറസ്സിന്റെ തണല് കിട്ടുക മാത്രമല്ല സ്വർഗരതി ഇസ്ലാം ഏറ്റവും കൂടുതൽ എതിർക്കപ്പെട്ടിട്ടുള്ളതാണ് ലൂത്ത് നബിയുടെ സമുദായത്തെ തന്നെ ഭൂമി കീമേൽ മറിച്ച് സിക്ഷിച്ചു എന്നാണ് ഇസ്ലാമിക ചരിത്രം പറയുന്നത് ആ കുറ്റം ചെയ്ത അത് ഇനി താങ്കളുടെ കുടുംബത്തിലെ അംഗമായാൽ പോലും അയാൾ മുസ്ലിം ലീഗ് ആയാൽ അയാൾക്ക് അറസിൻ്റെ തണലുകിട്ടുക ഇതാണ് ഒരു ചോദ്യം പിന്നെ ബഹുമാന്യരായ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരെയും അതുപോലെ തന്നെ ബഹുമാന്യനായ ജിഫ്രി തങ്ങളെയും അവരുടെ നേരിൻ്റെ പ്രവൃത്തിയുടെ പിറകിൽ വന്ന് പച്ച തെറി വിളിക്കുന്ന മുസ്ലിം ലീഗിലെ മെമ്പർഷിപ്പുള്ള ഒരുപാട് അനുയായികളുണ്ട് താങ്കളുടെ പാർട്ടിയിൽ ആ അനുയായികൾക്ക് അറസ്സിൻ്റെ തണൽ കിട്ടുമോ ബഹുമാന്യനായ ഇ കെ അബു അക്കർ മുസ്ലിയ അറിവിൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വരെ അദ്ദേഹം വ്യക്തിപരമായി പ്രസംഗിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ്സുകാരനായി പോയതുകൊണ്ട് മുസ്ലിം ലീഗുകാരനല്ലാതായി പോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അറസ് അദ്ദേഹത്തിന് അറിന്റെ തണല് ലഭിക്കാതിരിക്കുമോ മലബാറിലെ ഐതിഹാസികമായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആലി മുസ്ലിയാർ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു മുസ്ലിം ലീഗുകാരനല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അർസിൻ്റെ തണൽ കിട്ടാതെ പോകുകയാണ് ഇനി ഈ ചോദ്യമൊക്കെ ചോദിച്ച് ഞാൻ ഈ വീഡിയോ ഇറക്കിയാൽ ഇതിൻ്റെ തായെ താങ്കളുടെ പിന്നെ ബന്ധുവായ സഹോദരപുത്രനായ മുഹീർ അലി തങ്ങളെ വിളിച്ചിരുന്ന അതിനേക്കാൾ മോശപ്പെട്ട പ്രയോഗത്തോടുകൂടി എന്നെയും എന്റെ മാതാപിതാക്കളെയും ഒക്കെ തെറി പറയുന്ന താങ്കളുടെ അണികൾ വരും ആ അണികൾക്ക് അറസ്സിന്റെ തണലിൽ ലഭിക്കുക ഒരു ചോദ്യം കൂടി അവശേഷിപ്പിക്കുകയാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ താങ്കളുടെ പാർട്ടിക്കാര് വിളിക്കുന്ന പേര് ചെത്തുകാരൻ കോരന്റെ മകൻ വിജയൻ എന്നാണ് പിണറായി വിജയന്റെ അച്ഛൻ തെങ്ങിൽ കയറി ചെത്തുന്ന ഒരു തൊഴിലാളിയായിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനകരമാണ് കാരണം അദ്ദേഹം ഒരു തൊഴിലാളിയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ചെത്തുകാരൻ കോരൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തെങ്ങിൽ കയറി കള്ള് ചെത്തി തായോട്ടിറക്കാണ് ശേഷമാണ് അത് മൂക്കുക ഈ മൂക്കാത്ത കള്ള് കുടിച്ചാൽ അതിൽ വിറ്റാമിൻ ഉണ്ട് എന്ന് സഖാവ് ഇ പി ജയരാജൻ പറഞ്ഞപ്പോൾ നിങ്ങളിപ്പോൾ ഇട്ടിട്ടുള്ള പേര് വിറ്റാമിൻ ജയരാജൻ എന്നാണ് അപ്പോൾ സഖാവ് പിണറായി ചെത്തുകാരൻ കോരൻ്റെ മകൻ എന്ന് പരിഹസിച്ച താങ്കളുടെ പാർട്ടിക്കാര് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞൂടാ വനയിൽ നിന്നും തെങ്ങിൽ നിന്നും ചെത്തിയെടുക്കുന്ന മൂക്കാത്ത കള്ള് ആ കള്ള് കുപ്പിയിലാക്കി ടിന്നിലാക്കി വിൽക്കുന്നൊരു ഏർപ്പാട് യു ഡി എഫിൻ്റെ കാലത്തുണ്ടായിരുന്നു അതിൻ്റെ പേര് നീര എന്നാണ് ആ നീര ചെത്തുന്നതിന് വേണ്ടി തെങ്ങ് കയറുന്ന ആളുകൾ പച്ചമലയാളത്തിൽ ചെത്തുകാരൻ തന്നെയാണ് പറയേണ്ടത് പക്ഷേ നിങ്ങൾ ഭാഷാപ്രയോഗം ഒന്ന് മാറ്റി നീര ടെക്നീഷ്യൻസ് എന്ന് ഇംഗ്ലീഷിലാക്കി അതിൻ്റെ ആദ്യ ബാച്ചിൻ്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലയിലെ മപ്പുറത്തിനടുത്താണ് നടന്നിട്ടുള്ളത് താങ്കൾ അത് ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രവും വീഡിയോവും എൻ്റെ കയ്യിലുണ്ട് ഞാനത് കണ്ടിട്ടുണ്ട് താങ്കൾ അത് ഉദ്ഘാടനം ചെയ്തത് ചെത്താനുള്ള കത്തിയും മേടാനുള്ള അസ്ഥി കഷ്ണവും കൊടുത്തുകൊണ്ടാണ് മാത്രമല്ല ആ നീരെ കുടിച്ച് താങ്കളത് ഉദ്ഘാടിക്കുന്നതും വീഡിയോവും ചിത്രവും ഉണ്ട് അപ്പോൾ മൂക്കാത്തതാണെങ്കിലും മൂത്തതാണെങ്കിലും ഈ കള്ള് ചെത്തുന്നത് ഹറാമാണോ ഹലാലാണോ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച താങ്കൾക്കും ഈ അറസിൻ്റെ തണല് കിട്ടുക അതല്ല ഏതൊക്കെ ആളുകൾക്കാണ് കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും എന്ന് താങ്കൾക്കൊന്ന് പറയാമോ മറ്റേ അപേക്ഷ കൂടിയുണ്ട് ദയവീ ഇസ്ലാം എന്ന് പറയുന്നത് പിന്നെ ലക്ഷക്കണക്കിന് കോടാനുകോടി മനുഷ്യരുടെ ഒരു മതവിശ്വാസമാണ് ഒരുപാട് ആളുകൾ അതിൽ വിശ്വസിക്കുന്നുണ്ട് താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അതിനെ ഇങ്ങനെയൊക്കെ വളച്ചൊടിക്കുമ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരം നൽകുക എന്ന ബാധ്യതയും കൂടി താങ്കൾക്കുണ്ട് എന്ന് വിനയപുരസരം ഓർമ്മിപ്പിക്കുകയാണ് മറുപടി പ്രതീക്ഷിക്കുകയാണ്